ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൃഷ്ടീസ് മാജിക്കിലേക്ക് സ്വാഗതം. ഞാൻ സിവി. എല്ലാവർക്കും സൃഷ്ടീസ് മാജിക്കിൻ്റെ നന്മ നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഇന്ന് ഇവിടെ ഓണസദ്യയ്ക്ക് നമ്മൾ വിളമ്പുന്ന ഒരു വിഭവമായ കുറുക്കു കാളൻ ഉണ്ടാക്കി നോക്കാം. കുറുക്കു കാളൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കായ, ചേന. കായ ഞാൻ നേന്ത്രക്കായാണ് എടുത്തത്. തേങ്ങ, തേങ്ങ നല്ല തരിയായിട്ട് ചിരവിയത് വേണം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. തൈര്, പുളിയുള്ള തൈര്, പച്ചമുളക്, ജീരകം, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി. ഇനി ഇതിലേക്ക് താളിക്കാനായി നമ്മൾ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഇതിൽ കായയും ചേനയും വേവിച്ചെടുക്കാം. രണ്ടും ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു രണ്ട് വിസിൽ, അത്രയും സമയം മതി നമ്മുടെ കായയും ചേനയും വെന്ത് കിട്ടാൻ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചു. ഈ സമയം നമുക്ക് തേങ്ങ, പച്ചമുളക്, മഞ്ഞപ്പൊടി, ജീരകം എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരയണം. നമ്മുടെ കായയും ചേനയും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മുടെ തൈര് ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. ചേർക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരക്കാം. മിക്സിയിലായതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഒന്നുകൂടി കുറുക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സദ്യയിലെ ഇലയിലൊക്കെ വിളമ്പുന്നതുകൊണ്ട് ഈ കുറുക്കുകാളൻ നല്ലതുപോലെ കുറുകി തന്നെയാണ് ഇരിക്കേണ്ടത്. ഇപ്പം നമ്മുടെ കാളൻ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. ഇതിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം താളിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ഓണസദ്യക്കായിട്ടുള്ള കാളൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ ഓണത്തിന് എല്ലാവരും ഈ കുറുക്കു കാളൻ ഒന്ന് പരീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.